അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹദീസ് വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഹദീസ്, പെൺമക്കളുള്ള രക്ഷിതാക്കൾ ഭാഗ്യവാന്മാരാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണക്കാരാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന ചില ഹദീസുകളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആദ്യമേ പറയുകയാണെങ്കിൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദേഹം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുകയാണ്, മൻ കാനത്ത് ലഹു ഉൻസ ഫലം യഇദ്ഹ വലം യുസിർ വലദഹു അലൈഹ അദ്ഖലഹുൽ ജന്ന. ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടാവുകയും ഫലം യഇദ്ഹ ആ മകളെ മുൻകാലത്ത് അറബികൾ ചെയ്തിരുന്നതുപോലെ ജീവനോടെ കുഴിച്ചു മൂടാതിരിക്കുകയും വലം യുസിർ വലദഹു അലൈഹ ആ കുട്ടിയേക്കാളും അവൻ്റെ ആൺകുട്ടിക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ഖലഹുൽ ജന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ പറയുന്നുണ്ട്, മൻ ആല ജാരിയതൈനി, ആരെങ്കിലും രണ്ട് പെൺമക്കളെ, ഹത്ത തബ്ലുഗ, അവർ പ്രായപൂർത്തി എത്തുന്നത് വരെയും നല്ല രീതിയിൽ തന്നെ അവരെ പോറ്റി വളർത്തുകയാണെങ്കിൽ, ജാ യൗമൽ ഖിയാമത്തി അന വഹുവ വളമ്മ അസാബിഅഹു, അങ്ങനെ അവൻ ആ രണ്ട് പെൺമക്കളെ പ്രായപൂർത്തി എത്തുന്നവരെയും നല്ല രീതിയിൽ പോറ്റി വളർത്തുകയാണെങ്കിൽ ഞാനും അവനും ഖിയാമത്ത് നാളിൽ ഇപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇരു കരങ്ങളെയും കൂട്ടിപ്പിടിക്കുകയുണ്ടായി, ചേർത്ത് വെക്കുകയുണ്ടായി. ഇനി മറ്റൊരു ഹദീസിലെ കൂടി നോക്കുകയാണെങ്കിൽ, അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദേഹം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, മൻ ആല സലാസ ബനാത്തിൻ, ആരെങ്കിലും മൂന്ന് പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ, ഫഅദബഹുന്ന, അവർക്ക് നൽകേണ്ടതായ സംസ്കരണം, സ്വഭാവ സംസ്കരണവും മറ്റുമൊക്കെ നൽകുകയാണെങ്കിൽ, അദബ് പഠിപ്പിക്കുകയാണെങ്കിലും, അതേപോലെ തന്നെ വസവ്വജഹുന്ന, അവരെ നല്ല ഇണകൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, നല്ല ഭർത്താക്കന്മാരെ കണ്ടെത്തി അവർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, വാഹ്സന ഇലൈഹിന്ന, അവരിലേക്ക് നല്ല രീതിയിൽ തന്നെ അവൻ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ, ഫലഹുൽ ജന്ന, അങ്ങനെയുള്ള പിതാവിന്, അങ്ങനെയുള്ള മാതാപിതാക്കൾ ആരാണെങ്കിലും അവനക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ അദുല്ലുക്കും അലാ അഫ്ളലി സദഖത്തി, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനധർമ്മം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഇബ്നതുക മർദൂദതുൻ അലൈക ലൈസ ലഹ കാസിബുൻ ഗൈറുക, ഇബ്നതുക മർദൂദതുൻ അലൈക, നിന്റെ ത്വലാഖ് ചെയ്യപ്പെട്ട മകൾക്ക് വേണ്ടി നീ ചെലവഴിക്കലാണ്. എങ്ങനെയുള്ളവളാണവൾ? ലൈസ ലഹ കാസിബുൻ ഗൈറുക, നീയല്ലാതെ വേറെ ആരും ആ കുട്ടിക്ക് സമ്പാദിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിയെ ചെലവ് നടത്താൻ വേണ്ടിയിട്ട് ആരുമില്ല. അങ്ങനെയുള്ള നിൻ്റെ ത്വലാഖ് ചെയ്യപ്പെട്ടതായ പെൺകുട്ടി ഏതാണോ ആ കുട്ടിക്ക് വേണ്ടി നീ ചെലവഴിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള രീതികളിൽ ആൺകുട്ടികളുടെ വിഷയത്തിലുള്ള ഹദീസുകൾ കുറവാണ് എന്നുള്ളതാണ്. അധികവും സ്വർഗാവകാശിയാവാൻ മാതാപിതാക്കൾ കാരണമായിത്തീരുന്ന ഒന്ന് അത് പെൺമക്കളുടെ വിഷയത്തിലാണ്. പെൺമക്കളെ ഏറ്റവും നല്ല രീതിയിൽ ആരാണോ നോക്കുന്നത് അവൻ സ്വർഗാവകാശിയാണ് എന്നാണ് ഈ ഹദീസുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പെൺമക്കളോട് നല്ല രീതിയിൽ വർത്തിക്കാനും അവരോട് നല്ല രീതിയിലുള്ള സംസ്കരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അവരെ നല്ല രീതിയിൽ തന്നെ വളർത്തി നല്ല ആളുകളുടെ കൈകളിൽ തന്നെ ഏൽപ്പിക്കാനുമുള്ള തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.